പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ഈശോ സ്നേഹമുള്ളവരെ, ഈ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഈശോ തെറ്റ് ചെയ്യുന്നവരോട് എത്ര പ്രാവശ്യം നമ്മൾ ക്ഷമിക്കണം എന്ന് പത്രോസിനോട് പറയുന്ന ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം നാം വായിച്ചു കേൾക്കുക. ഈശു പറയുന്നുണ്ട്, എണ്ണം അനുസരിച്ചല്ല മറിച്ച് അനന്തമായി നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം. കാരണം അപ്രകാരം ക്ഷമിക്കുമ്പോഴാണ് സ്വർഗസ്നായ പിതാവിൻ്റെ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുക എന്ന് വചനത്തിലൂടെ ഈശു നമ്മെ ഓർപ്പിക്കുകയാണ്. ദിവ്യബലി അർപ്പിക്കുമ്പോൾ മറ്റുള്ളവരോട്, നമ്മെ ദ്രോഹിച്ചവരോടും നമ്മളോട് വിരോധമുള്ളവരോടും നമുക്കെതിരായി പ്രവർത്തിച്ചവരോടുമെല്ലാം ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനും അങ്ങനെ നമ്മുടെ ജീവിത തെറ്റുകൾക്ക് ദൈവത്തിന് മാപ്പും മോചനം ലഭിക്കുവാനും നമ്മളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും പോരായ്മകളും ഓർത്ത് മനസ്തപിച്ച് നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദര നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദര നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെത്തി ജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, കർത്താവെ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവെ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങൾ കനിയണമേ. എന്തെന്നാൽ അങ്ങുമാത്രം പരിശുദ്ധൻ, അങ്ങുമാത്രം കർത്താവ്, അങ്ങുമാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവെ, പരിശുദ്ധാത്മാവിനോട് കൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സകലത്തിൻ്റെയും സ്രഷ്ടാവും നിയന്താവുമായ ദൈവമേ, ഞങ്ങളെ കടാക്ഷിക്കുകയും അങ്ങേ കാരുണ്യത്തിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ച് വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ഒന്നാം വായന പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്ന്. കോപവും ക്രോധവും മ്ലേച്ഛമാണ്, അവ എപ്പോഴും ദുഷ്ടനോട് കൂടെയുണ്ട്. തെറ്റുകൾ ക്ഷമിക്കുക, പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും, അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല. അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പകവച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതെങ്ങനെ? മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? ജീവിതാന്തമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക, നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. കൽപ്പനകൾക്കനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക. അത്യുന്നതൻ്റെ ഉടമ്പടി അനുസ്മരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്.
അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു, അവിടുന്ന് നിൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല, അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല, നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്നും അകറ്റി നിർത്തി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. രണ്ടാം വായന. സഹോദരരെ, നമ്മിലാരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനു സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനു സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. എന്തെന്നാൽ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിനു വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധമത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. അക്കാലത്ത് പത്രോസ് അടുക്കൽ വന്ന് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു പറഞ്ഞു, 7 അല്ല, 70 പ്രാവശ്യം എന്നും ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കുവാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശ്യമാണ്. കണക്ക് തീർക്കുവാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. അവരത് വീട്ടുവാൻ നിർവാഹമില്ലായതുകൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടുവാൻ യജമാൻ കൽപ്പിച്ചു. അപ്പോൾ രാജാവ് സേവകൻ വീണ് നമസ്കരിച്ച് പറഞ്ഞു, പ്രഭു, എന്നോട് ക്ഷമിക്കണമേ, ഞാനെല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളവ് ചെയ്തു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദെനാറ് നൽകുവാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകരിൽ ഒരുവനെ കണ്ടുമുട്ടി അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരുവാനുള്ളത് തന്നു തീർക്കുക. അപ്പോൾ ആ സഹസേവകൻ അവനോട് അപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാരാഗ്രഹത്തിലടച്ചു. സംഭവിച്ചറിഞ്ഞ് മറ്റ് സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനറിയിച്ചു. യജമാൻ അവന് വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചുകൊണ്ട് നിൻ്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിൻ്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? യജമാൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നവരെ അവനെ കാരാഗ്രഹ അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ല എങ്കിൽ എൻ്റെ സ്വർഗസ്നായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ വർത്തിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ഈശോയിൽ സ്നേഹമുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ക്ഷമയെക്കുറിച്ചും മാപ്പ് കൊടുക്കുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം 1-ാം വായനയിലും സുവിശേഷത്തിലും ഒക്കെ ഞാൻ വായിച്ചു കേട്ടത്. സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥന ഈശോ പഠിപ്പിച്ചപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ യേശു ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നമ്മോട് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്ന കാര്യം വരുമ്പോൾ ഈശോ പറയുന്നുണ്ട്, എൻ്റെ പാപങ്ങൾ ദൈവം ക്ഷമിക്കണമെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് ക്ഷമിച്ചേ തീരൂ എന്ന ഒരു നിബന്ധന കൂടെ ഈശോ വെക്കുന്നുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തും ഈശോ ആവർത്തിക്കുക. നിൻ്റെ പാപങ്ങൾ ദൈവം നിന്നോട് ക്ഷമിക്കണമെങ്കിൽ
മറ്റുള്ളവരെ പാപങ്ങൾ നീയും ഇതുപോലെ ക്ഷമിക്കണമെന്ന്. നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ് മറ്റുള്ളവരെ തെറ്റുകളും കുറവുകളും ഒക്കെ ക്ഷമിക്കുവാനുള്ള കാര്യം. നമ്മുടെ ജീവിതത്തിൽ ജീവിതകാലം മുഴുവൻ പലപ്പോഴും ചില മുറിവുകളും മറ്റുള്ളവർ ചെയ്ത ദ്രോഹങ്ങളുമൊക്കെ നാം കൊണ്ടു നടക്കാറുണ്ട്. എന്നാൽ ഈശോ നമ്മുടെ വചനത്തിലൂടെ പറയുക, ഇതെല്ലാം വിട്ടു കളയുമ്പോഴും പൊറുക്കുമ്പോഴും മറന്നു കളയുമ്പോഴുമാണ് അതേ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്കും ദൈവം നൽകുക എന്ന്. നമ്മുടെ ഹൃദയങ്ങളിലെ മുറിവുകൾ ദൈവം ഉണക്കണമെങ്കിൽ നാം അതിൻ്റെ നല്ല മനസ്സിൽ മറ്റുള്ളവരോട് ക്ഷമിച്ചേ മതിയാകൂ എന്ന വചനത്തിലൂടെ ഈശോ നമ്മെ ഓർപ്പിക്കുകയാണ്. ദിവ്യ അർപ്പിക്കുമ്പോൾ മറ്റുള്ളവരെ പ്രകാരം നമ്മോട് വർത്തിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ അതുപോലെ മറ്റുള്ളവരോട് വർത്തിക്കുവാനായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് അവരുടെ പോരായ്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം നല്ല മനസ്സോടെ പൊറുക്കുവാനായിട്ട് നമ്മൾ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്രകാരം നല്ല മനസ്സോടെ മറ്റുള്ളവരെ കുറവുകൾ നാം പൊറുക്കുമ്പോഴാണ് സ്വർഗസ്നായ പിതാവിൻ്റെ ധാരാളമായ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നാം നമുക്ക് ലഭിക്കുക. ദിവിലിറക്കുമ്പോൾ ഈ ഒരു വലിയൊരു തടസ്സത്തെ നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെ അകറ്റുവാനും അങ്ങനെ നല്ല നിർമ്മലമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി തീർന്ന് ദൈവത്തിൻ്റെ നല്ല മക്കളായി തീരുവാൻ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും ദൃശ്യമായ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിനിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമരി ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനുമൊപ്പം ആരാധിക്കപ്പെടുന്നവൻ സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വരെ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചൊരുയർപ്പും വരുവാൻ യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രമല്ല സകല ജനങ്ങളെയും അനുഗ്രഹിക്കുവാനായി കർത്താവായ ക്രിസ്തുവിനോട് നമുക്ക് അപേക്ഷിക്കാം. എല്ലാ ജനതകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവിക നന്മയുടെ സമൃദ്ധി എല്ലാവർക്കും ദൈവം നൽകണമേ എന്നും അവിടുത്തെ സമൃദ്ധിയിലും അനുഗ്രഹത്തിലും എല്ലാവരെയും നിലനിർത്തണമേ എന്നും കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മീയ ദാനങ്ങളെ ദാതാവായ അങ്ങ് എല്ലാവരെയും ഹൃദയങ്ങളെ അങ്ങേ പക്കലേക്ക് തിരിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധനാ സമൂഹത്തിൽ സന്നിഹിതരാകുവാൻ കഴിയാത്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഹൃദയങ്ങളെ അറിയുന്ന ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുവാനും അവരുടെ ജീവിതങ്ങളിൽ അങ്ങേ സംരക്ഷണം നൽകുവാനും കൃപയാകണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം മൗനമായി നമ്മൾ ഓരോരുത്തരുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങൾക്കുമായിട്ട് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങേ സന്നിധിയിൽ അങ്ങേ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും യാചനകളും കനിവാർ സ്വീകരിക്കണമേ. ഞങ്ങളെ യോഗ്യതകളാൽ ഞങ്ങൾ ചോദിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കരുണയാലും കൃപയാലും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ.
എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവം ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ അപ്പം അങ്ങയുടെ കാരണത്താണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ആത്മീയ ഭോജനമായി തീരുവാനുള്ള അപ്പം ഭൂമിയുടെ മനുഷ്യപ്രയത്തിൻ്റെ ഫലമായി ഞങ്ങൾ തന്നുള്ള പിതാവേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവം ഞങ്ങൾ കാഴ്ചവെക്കുന്ന വീഞ്ഞ് അങ്ങയുടെ കാരണത്താണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ആത്മീയ പാനീയമായി തീരുവാനുള്ള വീഞ്ഞ് മുതിരുള്ള മനുഷ്യപ്രയത്തിൻ്റെ ഫലമായി ഞങ്ങൾ തന്നുള്ള പിതാവേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവിനാവശ്യം നമ്മുടെ സ്വാമസ്മൃതമായി അങ്ങയുടെ കരയിൽ നമസ്കരിക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങളുടെ അപേക്ഷകൾ തൃക്കൻ പാർക്കുകയും അങ്ങേ ദാസരുടെ പ്രാർത്ഥനകളും കാണിക്കകളും ദയാപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യണമേ. അങ്ങേ നാമത്തിൻ്റെ സ്തുതിക്കായി ഞങ്ങൾ അർപ്പിക്കുന്നത് എല്ലാവരുടെ രക്ഷയുടെ കൂതാശയെ മാറ്റുവാൻ കനിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങിലാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നതും ചരിക്കുന്നതും ആയിരിക്കുന്നതും. അനുദിനം അങ്ങ് ഞങ്ങളെ വാത്സല്യപൂർവ്വം കാത്തുപാലിക്കുന്നു. നിത്യസമ്മാനം ലഭിക്കുമെന്ന പ്രത്യാശ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. യേശുവിനെ പരിശുദ്ധാത്മാവെന്ന് ഉയർപ്പിച്ച ആത്മാവിൻ്റെ ആദ്യ ഫലം സ്വീകരിച്ച് ഞങ്ങൾ സ്വർഗീയ പെസ നിത്യം കൊണ്ടാടുവാൻ കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങളൊന്ന് ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങൾ ഹോസാന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ ഗൃഹീതൻ. ഉന്നതങ്ങൾ ഹോസാന. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണമേ. ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവുമായി തീർക്കുമാറാവട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർത്തി ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ വരവിനെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുവാനും അങ്ങേ പരിചരിക്കുവാനും അർഹരാക്കി തീർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരും ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ച് കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തായോടും വൈദികണത്തോടും ഒത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശ ഇതിരകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കരുണയാൽ മരണമടഞ്ഞ എല്ലാവരെയും അങ്ങ് ഓർക്കുകയും
അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച എല്ലാ വിശുദ്ധരുമൊത്ത് നിത്യജീവൻ പങ്കുചേരുവാൻ ഞങ്ങളെയും അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിലും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാവട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുമനസ്സനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങൾ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യമുള്ളവർ. കർത്താവെ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് നൽകിയ സ്വർഗീയ ദാനത്തിൻ്റെ പ്രവർത്തനം ഞങ്ങളുടെ മനസ്സുകളെയും ശരീരത്തെയും നിറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തന ഫലം മൂലം എങ്ങും വിശ്വാസത്തിൽ വളരുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.